നമസ്കാരം. മലയാളിയായ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണുകളിലെ റണ്ണറപ്പ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്ലേ ഓഫിലേക്കും ഫൈനൽ പ്രവേശനവും ഒക്കെ രാജസ്ഥാൻ റോയൽസ് നേടുന്നത്. അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഉടനീളം രാജസ്ഥാനെ മത്സരങ്ങൾക്ക് നമ്മൾ മലയാളികൾക്ക് ഉണ്ടായിരുന്നു. സഞ്ജു കപ്പടിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ മലയാളികളിൽ ഏറെ. പക്ഷെ ഈ സീസണിലേക്ക് വരുമ്പോൾ വമ്പൻ മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു ഉടച്ചു വാർക്കലൊന്നും രാജസ്ഥാൻ റോയൽസിന് സംഭവിക്കുന്നില്ല. ഏകദേശം അത് പ്രെഡിക്റ്റ് ചെയ്തതായിരുന്നു. ഒരു 90% താരങ്ങളെയും രാജസ്ഥാൻ റോയൽസ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ കോറിൽ, അതായത് പ്ലേയിങ് ലെവലിൽ മിക്കവാറും താരങ്ങളൊക്കെ വരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. രാജസ്ഥാൻ റിലീസ് ചെയ്ത താരങ്ങൾ വാൻഡർ ഡുസൻ, നാഥൻ കൂട്ടനയിൽ, കരുൺ നായർ, ജിമി നിഷം, ഡാരി മിച്ചൽ, അനുവേ സിംഗ്, തേജസ് ബോർഗ, ശുഭം ഗർവാൾ, കോർബിൻ ബോഷ് തുടങ്ങിയ താരങ്ങളെയാണ് റിലീസ് ചെയ്തത്. ഇവർ റെഗുലർ സ്റ്റാർട്ടേഴ്സ് അല്ലായിരുന്നു റോയൽസിൻ്റെ. ആകെ കരുൺ നായർ, ജിമി നിഷം, കൂട്ടനയിൽ തുടങ്ങിയ താരങ്ങളാണ് നിർണായകമായിട്ടും IPL അടക്കം മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. കൂട്ടനയിൽ നമുക്കറിയാം ഒരു ഇഞ്ചുറീസ് ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു താരമാണ്. മേ ബി അതായിരിക്കാം ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്തത്. വാൻഡർ ഡുസൻ സൗത്ത് ആഫ്രിക്കയുടെ താരമാണ്. ഈ സീസണിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും റോയൽസ് അദ്ദേഹത്തെ റീടെയിൻ ചെയ്യുന്നില്ല. തേജസ് ബോർഗ് ഉണ്ട്, പിന്നെ കരുൺ നായർ. നമുക്കറിയാം ഒരു ടൈമിൽ സഞ്ജുവും കരുൺ നായരും ആ ഒരു കമ്പാരിസൺ ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിച്ച കോമ്പിനേഷനാണ്. ഇവർ രണ്ടുപേരും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മുമ്പ് കളിച്ചിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കരുൺ നായർ പല ടീമുകളിലേക്കും പോയാണ് രാജസ്ഥാനിലേക്ക് എത്തുന്നത്. പക്ഷേ കരുൺ നായർ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി T20 പാക്കേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ജിമി നിഷം, ഡാരി മിച്ചൽ ആയിട്ട് ഇത് ഡാരി മിച്ചൽ മിഡ് സീസണിൽ ന്യൂസിലൻഡിലേക്ക് തിരിച്ചു പോയൊരു താരമാണ്. ജിമി നിഷം മേ ബി വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് റോയൽസിലുണ്ടായിരുന്നത്. മേ ബി അങ്ങനെയൊക്കെ റിലീസ് ചെയ്തൊരു താരമാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ഉള്ളൊരു സംശയമാണ് ഏത് താരത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഏത് താരത്തിനെയായിരിക്കും ബേസിക്കലി റോയൽസ് എയിം ചെയ്യുക എന്നുള്ളത്. ബെൻ സ്റ്റോക്സ്, സാം കരൺ, ക്യാമറൺ ഗ്രീൻ തുടങ്ങിയ താരങ്ങളെ തന്നെയായിരിക്കും കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഓപ്ഷൻസ് മുമ്പോട്ട് പോവുക. ഇതിൽ ബെൻ സ്റ്റോക്സ് രാജസ്ഥാന് വേണ്ടി മുമ്പ് കളിച്ചിട്ടുള്ളത് തന്നെ കൊണ്ട് തന്നെ, അത് മാത്രമല്ലാണ്ട് ബട്ട്ലർ രാജസ്ഥാനിലുള്ളതുകൊണ്ട് തന്നെ, അപ്പോൾ അങ്ങനത്തെ രാജസ്ഥാൻ റിലേഷൻസ് കുറച്ച് അധികമുള്ളൊരു താരമാണ് ബെൻ സ്റ്റോക്സ്. പക്ഷേ സ്റ്റോക്സിന് വേണ്ടി രാജസ്ഥാൻ പോവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം വളരെ സംശയമാണ്. കാരണം സ്റ്റോക്സിൻ്റെ ഒരു ബിഡിങ് എമൗണ്ട് വരുന്നത് ബേസിക്കലി 2 കോടി എന്ന് തന്നെയായിരിക്കും. 2 കോടിയിൽ ഒരിക്കലും 10 കോടിക്ക് മുകളിൽ പോകാൻ സാധ്യതയുള്ള ഒരു താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ബെൻ സ്റ്റോക്സ്. മുൻ സീസണുകളൊക്കെ അതേ ഒരു 16 കോടിക്ക് ഒരു അല്ലെങ്കിൽ 14 കോടിക്ക് മുകളിൽ പോയൊരു താരമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈസ് പോയിൻ്റിൽ ബെൻ സ്റ്റോക്സിനെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹെർക്കുലീസ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബെൻ സ്റ്റോക്സ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ മേ ബി രാജസ്ഥാൻ വിൽഗോ, ഇല്ലെങ്കിൽ രാജസ്ഥാൻ ഒരിക്കലും ബെൻ സ്റ്റോക്സിന് വേണ്ടി പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സാം കറിന് വേണ്ടിയും ഇതേ സിറ്റുവേഷൻ ഉണ്ട്. സാം കറിന് മേ ബി ഒരിക്കലും ഒരു ഈ ഒരു പ്രൈസ് പോയിന്റ് ഒരു 7 to 10 crores ഉള്ളിൽ അവൈലബിൾ ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിൽ മുകളിൽ പോയാലും നമുക്ക് സർപ്രൈസിങ് ആവാനൊന്നുമില്ല. അപ്പോൾ മേ ബി ഈ 2 choices രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ടാസ്ക് തന്നെയാണ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ. കാരണം അവർക്കാകെ റിമെയിൻ ചെയ്യുന്നത് 13.2 കോടി രൂപ മാത്രമാണ്. അവർ എയിം ചെയ്യാൻ സാധ്യതയുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് RAShwin ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ RAShwinനെ ഒപ്പം നിർത്താവുന്ന ഒരു താരത്തിനെ തന്നെയായിരിക്കും ഡെഫിനറ്റ്ലി ആ ഒരു 6ാമതോ 7ാമതോ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന, അത്യാവശ്യം 4 overs എറിയാൻ സാധ്യതയുള്ള ഒരു ഇന്ത്യൻ താരത്തിന് വേണ്ടിയായിരിക്കാം അവർ പോവുക. അതിനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. കാരണം മിക്കവാറും ട്രെൻഡ് ബോൾട്ടും ജോസ് ബട്ട്ലറും ഹെഡ്മയറും എന്തായാലും പ്ലേയിങ് ലെവലിന് കളിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആക്കാനുള്ള ഒരു ചാൻസാണ് കൂടുതലും കണ്ടുവരാനുള്ള സാധ്യത. ആ ഒരു ബോളിംഗ് ഓൾറൗണ്ടർ റീപ്ലേസിലേക്ക് ആയിരിക്കാം അവരൊരു താരത്തിന് നോക്കുന്നത്. മേ ബി അതൊരു ഫാസ്റ്റ് ബോളർ ആയിരിക്കാം അല്ലെങ്കിൽ സ്പിന്നർ ആയിരിക്കാം. ഐദർ ഈ 2 choices അവർ പോയാലും നമുക്ക് സർപ്രൈസിങ് ആവാനൊന്നുമില്ല. പക്ഷേ ഒരു ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷറൊക്കെ തന്നെയായിരിക്കും ഒരു എയിം ചെയ്യുകയുണ്ടാവുക. പിന്നീട് ഈ പറയുന്ന പോലെ റിലീസ് ചെയ്ത താരത്തിൽ ജിമി നിഷമിൻ്റെ ഒരു സ്ലോട്ട്, അതാണ് ആ ഒരു സ്ലോട്ട് എന്ന് പറയുന്നത്. ആ സ്ലോട്ടിന് ഒരു ഇന്ത്യൻ താരത്തിന് കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി രാജസ്ഥാൻ അവർക്ക് വേണ്ടി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ആരും തന്നെ ഒരു തിരിച്ച് കൊണ്ടുവരാൻ സാധ്യതയുള്ള താരങ്ങൾ ആരും തന്നെ റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിൽ യാതൊരുവിധ പ്രെഡിക്ഷൻസും പറയാൻ പറ്റുന്നുമില്ല. അപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സീസൺ നിർണായകമാണ്. കിരീടം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ വഴികളും രാജസ്ഥാൻ നോക്കുന്ന ഒരു സീസൺ കൂടിയാണ്.
അപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു കോറുണ്ട്, അവർക്ക് കോറിലൊരു വിന്നിങ് ഫോർമുലയിലേക്ക് എത്തിക്കുകയാണ് രാജസ്ഥാന് മുന്നിലുള്ളൊരു ടാസ്ക്. അപ്പോൾ അവരെത്തിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. രാജസ്ഥാൻ സ്ക്വാഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഏത് താരത്തിന് വേണ്ടിയായിരിക്കും രാജസ്ഥാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രെഡിക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഇത് വണ്ടിൻ്റെ മലയാളം.